ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മസാല ഉണ്ടയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മീൻ കൊണ്ടും ചെമ്മീൻ കൊണ്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിത് ഇറച്ചി കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കുക. 2 മീഡിയം സൈസ് ഉള്ളിയാണ്, അതിട്ട് കൊടുക്കുക. പാകമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ആ ഉള്ളി താളുമ്പോഴേക്കും 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 പച്ചമുളക് ഇട്ട് കൊടുത്ത് 1/2 സ്പൂണ് പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ മുളക്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കാരണം ഉള്ളിയിലൊക്കെ നമ്മൾ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഒരിത്തിരി ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഉള്ളി താളി വന്നിട്ടിന് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതിലേക്ക് ആ കൂട്ട് തേങ്ങൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ ചതച്ചെടുക്കുക. നമ്മൾ ഉപ്പേരിക്കൊക്കെ ആക്കുന്ന പോലെ ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് താളിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണ് ഒരു കുറച്ച് വലിയ സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സമയം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇറച്ചിട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒന്ന് നുറുക്കിയെടുത്തതാണ്. ഇതിൽ ഉപ്പും പൊടി മുളകും പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ഇറച്ചിയാണിത്. എന്നിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതാണെന്നിട്ട് വേവിച്ചതിൻ്റെ ശേഷം പൊരിക്കാണ് മിക്സിയിലിട്ട് പൊടിച്ചത്. നിങ്ങൾക്ക് പൊരിക്കടും വേണമെങ്കിൽ അതേപോലെ തന്നെ ചതുക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ റെഡിയായി. ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 250 ഗ്രാം ഉണ്ടാവും പച്ചരി 2 മണിക്കൂർ കുതിർത്ത് വെച്ചത് എടുത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, ചെറിയ ഉള്ളി. 1/2 സ്പൂണ് പെരിഞ്ചീരക ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തത് ഇതാ ഈ ഒരു പരുവത്തിലാണ് അടിച്ചെടുക്കേണ്ടത്. തരുതരിപ്പായിട്ട് നല്ലോണം അടിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ഒറോട്ടിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 3 സ്പൂണ് എടുത്തിക്കണ്. 3 കപ്പ് ഇട്ടോ, 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുമെന്നറിയില്ല, കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒറോട്ടിപ്പൊടി ഇല്ലാത്തൊരു അരിപ്പൊടി ഇട്ടാലും മതി, പച്ചരിപ്പൊടി ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് അങ്ങനെ എടുക്കാൻ കിട്ടണം. ചെറിയൊരു മാവ് കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുക്കുക. എന്നാലും ഒട്ടൊന്നുമില്ല. എന്നിട്ട് നല്ലോണം ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അധികം നേർമായാൽ ടേസ്റ്റ്, പിന്നെ എന്താ ഓവർ നേർങ്ങനെ ആയാൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ പണ്ടം വെക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് 1/2 സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ബോളാക്കിയിട്ട് എടുക്കുക. എല്ലാം നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കുക. അതാ എല്ലാം ഉരുളകളാക്കിയെടുത്ത് ഇനി ഇതാ സിൽവർ ഫോയിൽ വെച്ചിട്ട് ഇഡ്ലി ചെമ്പിൽ നമുക്ക് ഇതേപോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. എല്ലാം ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇത് 1 25 മിനിറ്റ് അടുപ്പത്ത് വെക്കുക. ഫസ്റ്റത്തെ 1 ആവി വന്ന് നമുക്ക് അത് ചെറുതാക്കി കൊടുക്കുക അടുപ്പ്. അപ്പോൾ നമ്മളെ മസാല ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം തണുത്തിക്കണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുക. തണുത്താലേ ഇത് നല്ലോണം അതേപോലെ കിട്ടുകയുള്ളൂ. ചൂടോടെ എടുക്കുമ്പോൾ ഇത് പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മുളകും പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയതാണ്. അതിലിട്ട് കുഴച്ചിട്ട് നമുക്ക് ഒന്ന് അടുപ്പ് ഒരു പാനിലിട്ടിട്ട് ചുട്ടെടുക്കുക. ഇത് നല്ലോണം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി.
ഇപ്പോൾ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഓയിൽ കുറച്ച് വെച്ചെടുത്തേക്കുന്നു. ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി, അധികം നെരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെ മസാല ഉണ്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്, മേക്ക് അധികം ഇല്ലാത്ത റെസിപ്പിയാണ്. താങ്ക് യു.